ബദനി മിഷിഹാനുകരണ സന്യാസ സമൂഹം, ബദനി ആശ്രമം, മലങ്കര സഭയിലെ ആദ്യ സന്യാസ സമൂഹം. പത്തനംതിട്ട ജില്ലയിൽ റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ 1919 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ സമൂഹം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ബദനി. യേശുവിനെ സ്നേഹിച്ച മാർത്ത, മേരി, ലാസർ എന്നീ സഹോദരങ്ങളുടെ ഭവനം സ്ഥിതി ചെയ്ത ഗ്രാമം. ആശ്രമം സന്യാസിയുടെ വാസസ്ഥലം. പ്രാർത്ഥനയും പ്രവർത്തനവും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഇടം. മൗനത്തിലൂടെയും ലാളിത്യത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ദൈവാനുഭവത്തിനായി പ്രയത്നിക്കുന്നവർ വസിക്കുന്ന ഭവനം. പുനരൈക്യത്തിലൂടെ ആഗോള കത്തോലിക്കാ സഭ കൂട്ടായ്മയിലേക്ക് മലങ്കര സഭയെ നയിക്കുവാൻ അതെനിക്ക് ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം. 1930 സെപ്റ്റംബർ 20-ാം തീയതി കത്തോലിക്കാ സഭയുമായി പുനരൈക്യം. പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ വിജയം ബദനിയുടെ വിജയം, ബദനിയുടെ വിജയം പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്ന മന്ത്രവുമായി സ്വയം ശൂന്യമാക്കിയ ബദനി. 1932 ജൂൺ മാസം മാർ ഇവാനിയോസ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മലങ്കര സുറിയാനി ഹയറാർക്കി സ്ഥാപനാർത്ഥം ബദനി ആശ്രമസ്ഥ പുല്ലാട് നിന്നും തിരുവനന്തപുരത്തേക്ക്. ദൈവം കൈപിടിച്ചുയർത്തിയപ്പോൾ 1966 ഏപ്രിൽ 14-ാം തീയതി ബദനി പോണ്ടിഫിക്കൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 2000 ഏപ്രിൽ 24 രണ്ട് പ്രോവിൻസുകളായി ഭരണ സംവിധാനം വിപുലപ്പെടുത്തി. ഇന്ന് ബദനി ദൈവാനുഗ്രഹത്തിൽ 100-ാം വർഷത്തിൽ. 2 മെത്രാന്മാർ, 200 വൈദികർ, 7 സന്യാസ സഹോദരങ്ങൾ, 65 വൈദിക വിദ്യാർത്ഥികൾ, സൂർദയറ മിഷൻ മന്ദിരം ഉൾപ്പെടെ 56 ആശ്രമങ്ങൾ, 45 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, 7 ധ്യാനമന്ദിരങ്ങളും, സാമൂഹിക ക്ഷേമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 40 വിവിധ അപ്പോസ്തോലിക പ്രവർത്തനങ്ങളുമായി ബദനി ഇന്ന് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നു. ബദനി ആശ്രമത്തിൻ്റെ സാമൂഹിക അപ്പോസ്തോലിക ദർശനം. യേശു മിശിഹായുടെ ജീവിത ദർശനങ്ങളിൽ അധിഷ്ഠിതമായ ദർശനം. മാർ ഇവാനിയോസ് പിതാവിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രതിഫലനം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും മനുഷ്യൻ്റെ അന്തസ്സും മേന്മയും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുമുള്ള ആഴമായ ക്രിസ്തീയ ദർശനം ഫാദർ പി ടി ഗീവർഗീസ് പണിക്കരു വീട്ടിൽ OICA. ജാതിമതഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനും സേവിക്കുവാനും പ്രചോദനമേ. ദരിദ്രരോടും രോഗാതുരരോടും ക്ലേശം അനുഭവിക്കുന്നവരോടും ജാതി വ്യവസ്ഥിതിയുടെ ദുരന്തഫലം അനുഭവിച്ചിരുന്നവരോടും അദ്ദേഹം ചേർന്നു നിന്നു. മുണ്ടൻമലയിൽ ബദനി ആശ്രമത്തോട് ചേർന്ന് ഒരു അനാഥാലയം പിതാവ് ആരംഭിച്ചു. നിരവധി ജനങ്ങൾക്ക് മുണ്ടൻമല ബദനി ആശ്രമം ആശ്വാസത്തിൻ്റെ ഭവനമായി. ബദനി വൈദികരുടെ ആതിഥ്യ മര്യാദയും ഭവന സന്ദർശനങ്ങളും ലളിത ജീവിതശൈലിയും അനേകരെ ബദനിമലയിലേക്ക് ആകർഷിച്ചു. ദരിദ്രർക്കും നിരാലംബർക്കും വേണ്ടി ധർമ്മസ്ഥാപനങ്ങൾ രൂപീകരിച്ചു. ദളിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിദ്യാഭ്യാസ ഉന്നതിക്കായി വിദ്യാലയങ്ങൾ തുടങ്ങി. മുണ്ടൻമലയിൽ ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവ് തുടങ്ങിവച്ച സാമൂഹിക പ്രതിബദ്ധതയും ഇടപെടലും 100 വർഷങ്ങളുടെ നിറവിലും ബദനി ആശ്രമത്തിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട അനേകായിരം ആളുകൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ജീവിത വഴിത്തിരിവിന് ബദനി കാരണമായി. പ്രത്യേകിച്ച് കേരളത്തിൽ റാന്നി പെരുന്നാട്, തിരുവല്ല, തിരുവനന്തപുരം, നെടുമങ്ങാട്, കാഞ്ഞിരംകുളം, സുൽത്താൻ ബത്തേരി, ആലുവ എന്നിവിടങ്ങളിലും കേരളത്തിന് പുറമെ കർണാടകയിൽ സൗത്ത് കാനറ, തമിഴ്നാട്ടിൽ മുക്കംപാല, വേങ്കോട്, കോയമ്പത്തൂർ, പശ്ചിമ ബംഗാളിൽ കൊൽക്കത്ത, പഞ്ചാബിൽ ലുധിയാന, ഛത്തീസ്ഗഡിൽ ഭിലായ്, ത്രിപുരയിൽ റൈഷ്യ ഭാരി, ഒറീസ എന്നിവിടങ്ങളിലും ഭാരതത്തിന് പുറമെ എത്യോപ്യയിലും പ്രാഥമിക ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ലഭ്യമാക്കി കൊടുക്കുന്നതിനും ആരോഗ്യരംഗത്ത് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിനും പഠനത്തിനാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനും ശ്രമിക്കുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ
സ്ഥാപനങ്ങളിലൂടെ നിരാലംബരുടെയും ദരിദ്രരുടെയും ക്ഷേമത്തിനായി നല്ലൊരു തുക പ്രതിവർഷം ചിലവഴിക്കുന്നു. ബദനിയോട് ചേർന്ന് അനേകർ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. ബദനി ആശ്രമം ഇപ്പോൾ അതിൻ്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ബദനി ജനറലൈറ്റ് കോട്ടയം, ബദനി നവജീവൻ പ്രോവിൻസ് നാലാഞ്ചിറ, ബദനി നവജ്യോതി പ്രോവിൻസ് ആലുവ എന്നിവയുടെ സാമൂഹ്യ അപ്പോസ്തോലിക വിഭാഗങ്ങൾ വഴിയാണ്. ബദനിയുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരവധി സാധുജന സേവന കർമ്മ പദ്ധതികൾ നടന്നുവരുന്നു. മാനസിക ശാരീരിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്കും വൃദ്ധർക്കും നിരാലംബർക്കും കൈത്താങ്ങായി ബദനി മാറുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകിയും ആരോഗ്യരംഗത്ത് പ്രകൃതി ചികിത്സ, ലഹരി വിരുദ്ധ കേന്ദ്രങ്ങൾ, സംരക്ഷണ ഭവനങ്ങൾ, കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ പോലുള്ള സംരംഭങ്ങൾ വഴിയായി വിദ്യാഭ്യാസ മേഖലയിൽ പഠന സഹായം നൽകിയും വിവിധ സമൂഹങ്ങളുടെ ഉന്നമനത്തിനായി നടത്തപ്പെടുന്ന പരിപാടികൾ വഴിയായി ബദനി അനേകർക്ക് സഹായമേകുന്നു. 2000 മുതൽ 2015 വരെ നീണ്ടുനിന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, 2016 മുതൽ 2030 വരെ നീണ്ടു നിൽക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ബദനി അതിൻ്റെ സാമൂഹ്യ ക്ഷേമ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ബദനിയുടെ കൈ കോർത്തു പിടിച്ച് നന്മയുടെ വിളനിലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഏവരെയും ക്ഷണിക്കുന്നു. ബദനിയെ സഹായിക്കുന്ന എല്ലാ അഭ്യുദയകാംക്ഷികളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു.